സോഷ്യൽ മീഡിയയിലൊക്കെ കോൺഗ്രസുകാർ വലിയ ആവേശത്തിലാണ് രാജ്യത്ത് മുപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ വിജയം നേടാനായതിൻ്റെ ആഹ്ലാദത്തിലാണ് അവരൊക്കെ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞവർക്ക് ഇതാ മറുപടി എന്ന് പറഞ്ഞ് ഹിമാചൽ പ്രദേശിലെ മിന്നുന്ന വിജയം അവർ എടുത്തുകാട്ടുന്നു കർണാടകയിലെ ഒരു സീറ്റിലെ വിജയവും രാജസ്ഥാനിലെ രണ്ട് സീറ്റിലെ വിജയവും അവർ ഉയർത്തിക്കാട്ടുന്നു ആഘോഷം പൊടിപൊടിക്കുന്നു നല്ല കാര്യം കോൺഗ്രസ് പാടെ നശിച്ചു പോകുന്നില്ല എന്നുള്ള സൂചന ഉറപ്പായും ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേറെ ഏറ്റുമുട്ടുന്ന ഇടമാണ് അവിടെ ബി ജെ പിക്ക് എല്ലാ ഘട്ടത്തിലും വെല്ലുവിളി ഉയർത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹിമാചൽ പ്രദേശിൽ ഭരണം നഷ്ടമായത് പോലും അവിടെ നാല് ലക്ഷത്തിൽ പരം വോട്ടിന് നഷ്ടപ്പെട്ട ലോക്സഭാ മണ്ഡലം തിരികെ പിടിക്കാൻ സാധിച്ചു ലോക് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഇടങ്ങളിലെല്ലാം മിന്നുന്ന വിജയം നേടാൻ സാധിച്ചു അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ വിജയം തന്നെയാണ് കർണാടകയിൽ ബി ജെ പിയുടെ കയ്യിലിരുന്ന് ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ സാധിച്ചതും കോൺഗ്രസിന് നേട്ടം രാജസ്ഥാനിൽ രണ്ടു സീറ്റുകളും നിലനിർത്താനായി എന്നുള്ളതും കോൺഗ്രസിൻ്റെ അഭിമാനകരമായ നേട്ടം പക്ഷേ നാം കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ്സിന് അതിശക്തമായ വേരോട്ടമുണ്ടായിരുന്ന വടക്കു കിഴക്കൻ മേഖലയിൽ ഒൻപതിൽ ഒൻപത് സീറ്റുകളും ബി ജെ പി തന്നെയാണ് ജയിച്ചത് എന്നതാണ് അപ്പോൾ വടക്കുകിഴക്കൻ മേഖലയിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായത്തിൻ്റെ വലിയ പിന്തുണയോടുകൂടി കോൺഗ്രസ് ഏകാധിപതികളെ പോലെ വാണിരുന്ന ഒരിടമാണ് അവിടെയാണ് ബി ജെ പി ഒൻപതിൽ ഒൻപത് സീറ്റുകളും ബി ജെ പിയോ അവരുടെ ഘടകകക്ഷികളോ കക്ഷികളോ നേടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത് അസമിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച എം എൽ എ മാർ മത്സരിച്ചയിടങ്ങളിൽ പോലും ആ എം എൽ എമാരെ ബി ജെ പി സ്ഥാനാർത്ഥികളായി ജനം അംഗീകരിച്ചിരിക്കുന്നു അവിടെയാണ് പ്രശ്നം പശ്ചിമബംഗാളിൻ്റെ കാര്യം നമ്മൾ പറയണ്ട ബി ജെ പിക്ക് പശ്ചിമബംഗാളിൽ സിറ്റിംഗ് സീറ്റുകളിൽ പോലും കെട്ടിവെച്ച കാശു പോകുന്ന രാഷ്ട്രീയമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മമതാ ബാനർജി ഒരു വശത്ത് ബി ജെ പിയെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കോൺഗ്രസ്സിൽ ഹിമാചൽ പ്രദേശിലുണ്ടായ ഈ വലിയ നേട്ടവും രാജസ്ഥാനിൽ സീറ്റുകൾ നിലനിർത്താനായതും കർണാടകയിലെ ഒരു സീറ്റിലെ വിജയവും കൊണ്ട് മാത്രം കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്ന് ആഹ്ലാദിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല തന്നെ പക്ഷേ കോൺഗ്രസ് പാടെ തകർന്നു പോകുന്നു എന്ന് വിമർശനം ഉന്നയിക്കുന്നവർക്ക് ഹിമാചൽ പ്രദേശ് പോലെയുള്ള തുരുത്തുകൾ അവശേഷിക്കുന്നുണ്ട് എന്ന സൂചന നൽകാൻ ഇത് കാരണമാകുന്നുണ്ട് ഇപ്പോൾ ഈ ഇന്ധനവില വർധന അടക്കം കർഷകർക്കെതിരായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ അടക്കം ചർച്ച ചെയ്യപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ കർഷക സ്വാധീനമുള്ള മേഖലകളിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം പക്ഷേ അപ്പോഴും അസം പോലെയുള്ള ഇടങ്ങളിൽ മധ്യപ്രദേശിൽ കോൺഗ്രസ്സിന് ഒരു ശക്തമായ സാന്നിധ്യമായി ബി ജെ പിയെ നേരിടാൻ സാധിച്ചിട്ടില്ല എന്ന ദുഃഖകരമായ വസ്തുതയുണ്ട് അവിടെയാണ് കോൺഗ്രസ് തിരുത്തൽ വരുത്തണം കോൺഗ്രസ്സിൽ സംഘടനാപരമായ മാറ്റങ്ങൾ അനിവാര്യമായിരിക്കുന്ന ഒരു ഘട്ടമാണ് എന്ന് പല ഗുരു പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അത് അനിവാര്യമാണ് എന്നുള്ള വിരൽ ചൂണ്ടലിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമ്മെ കൊണ്ടുവന്നെത്തിക്കുന്നതും അതുകൊണ്ട് ഹിമാചലിലെ നാല് സീറ്റിലെ വിജയവും ഒരു ലോക്സഭാ സീറ്റിലെ വിജയവും കൊണ്ടുമാത്രം കോൺഗ്രസ് തിരിച്ചു വന്നു എന്ന് ആഹ്ലാദിക്കരുത് അഹങ്കരിക്കരുത് ഒരുപാട് ഗൃഹപാഠങ്ങൾ ചെയ്താൽ മാത്രമേ ബി ജെ പിയെ വീഴ്ത്താനാകൂ എന്നുള്ള ബോധ്യമുണ്ടാകണം കാരണം ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള വടക്കു കിഴക്കൻ മേഖലയിൽ കോൺഗ്രസിന്റെ കടപുഴകി വീണിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട്